അപ്പോ നമ്മുടെ കേക്ക് പകുതി കഴിച്ച് നിക്കാണ്. അത് മുഴുവനായിട്ട് ഇടാൻ പറ്റാത്തത് വേറെ ഒന്നുമല്ല, ഇവിടെ കുളുക്കനെ ചെറുതായിട്ട് ഒരു ഛർദി. നമ്മുടെ വീഡിയോ കേക്കിന്റെ വീഡിയോ നമ്മൾ പകുതിക്ക് എടുത്തു. അന്ന് ഉണ്ടാക്കിയ കേക്ക് നമുക്ക് ഇടാൻ പറ്റിയിട്ട് എന്താ വെച്ചാ ക്രീം വരണത്, നമ്മൾ വീഡിയോ എടുത്തു വെച്ചത് നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി. കുണുക്ക എടുത്ത് കളിക്കണ കാരണം അത് ഡിലീറ്റ് ആയി പോയി. അപ്പൊ ഞങ്ങൾ ആ കേക്ക് പിന്നെ ക്രീം പറ്റി അത് തീറ്റ കഴിഞ്ഞു അല്ലേ. അത് നമ്മൾ വീഡിയോ എടുത്തിട്ട് എന്തൊരു തീറ്റ, ഞാൻ പോഷ എവിടെ വിട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മൾ അന്നത്തെ കേക്ക് പിന്നെ ഞാൻ തേക്കും. അപ്പൊ അതൊക്കെ തീറ്റ കഴിഞ്ഞു. ഇപ്പൊ എന്നിട്ട് വീണ്ടും ഞാൻ ഇന്നലെ രാത്രി കേക്ക് ഉണ്ടാക്കി, ഇന്ന് ഞാൻ മുറിച്ച് കഴിച്ചു. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്. ആ ചെറിയൊരു വീഡിയോ ഇടാം കേക്കിന്റെ. എന്തോ കേക്കിന്റെ വീഡിയോ ഇടുമ്പോ ഭയങ്കര തടസ്സല്ലേ, നമ്മൾ രണ്ടു പ്രാവശ്യം കേക്ക് ഉണ്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റാണ്ടിരിക്കണു. എത്ര കേക്ക് ഉണ്ടാക്കിയത്, എന്തൊരു തടസ്സം പോലെ ഉണ്ടാക്കി നമുക്ക് ഇടാൻ പറ്റില്ല. കേക്കൊക്കെ നമ്മള് സൂപ്പർ ആവുന്നുണ്ട്, കറക്റ്റ് ആണ്. നമുക്കത് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റും. എന്തെങ്കിലും കാരണം നമ്മുടെ ഡ്രസ്സിന്റെ എവിടെയെങ്കിലും ഏതെങ്കിലും വശമോ നമുക്ക് അറിയില്ല. പെട്ടെന്ന് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഞങ്ങളത് ഒരു വീഡിയോ എടുത്തു വെച്ചു, അത് സെറ്റ് ചെയ്തപ്പോ അതില് കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ വീണ്ടും അത് മറ്റുന്നവരെ നമ്മുടെ വീടിന്റെ അപ്പുറപ്പുറമൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ആണ് നമ്മൾ എടുത്തത്. പക്ഷെ അത് നമ്മുടെ ശബ്ദം കറക്റ്റ് ആയിട്ട് വന്നില്ല, ശബ്ദം വളരെ കുറവാണ്. അതുകൊണ്ട് അത് വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വീണ്ടും ഇവിടെ വന്നിരുന്ന് വീണ്ടും ഒരു വീഡിയോ എടുക്കാണ്. അപ്പൊ അങ്ങനെ പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാര് ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാര് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുട്ടി കുണുക്കിനും കുടിക്കുന്ന ഞാനിവിടെ മുഴുവൻ പറയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചാൻസ് തരും, ചാൻസ് കിട്ടൂല. അപ്പൊ അല്ലെ കുട്ടി തമിഴ്നാട്ടിൽ തുടങ്ങുന്ന ആ കുട്ടികൾ ആരും പറയാണ്ടിരിക്കും. അപ്പൊ എത്തില്ല, അതിന്റെ അമ്മയും കൊറേ പ്രാവശ്യം വിളിക്കണു. നമുക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോ നമുക്ക് പ്രശ്നങ്ങൾ കുറച്ച് കുറച്ച് വീഡിയോ. അപ്പൊ നമുക്ക് ഞാൻ അങ്ങോട്ട് ഒരു ദിവസം മക്കളേനെ കാണിച്ചു. പിന്നെ എന്താ വെച്ചാൽ ചില നേരത്ത് കുണുക്കുറങ്ങും, ചില നേരത്ത് കുണിക്കുറങ്ങും. പല വാശി. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിൽ പല നേരത്ത് പല സാഹചര്യങ്ങളാണല്ലോ. ഒരേപോലെ അല്ലല്ലോ കുട്ടികളുടെ വീടല്ലേ. അപ്പൊ ഇന്നലെ വിളിക്കുന്ന നേരത്ത് കുണുക്ക ഛർദിയും ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഇന്നലെ. ഇന്നലെ ഞാൻ ആ കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനിലായിരുന്നു. കുണുക്കിന് വയ്യാണ്ടായപ്പോ കുണുക്കിന് മക്കൾക്ക് ആർക്കും വയ്യാണ്ടായിരുന്നു, ഭയങ്കര ടെൻഷനാണ്. പ്രത്യേകിച്ച് കുണുക്കന് ഭയങ്കര പേടി. അവൻ ഛർദിച്ചപ്പോ അവനെന്നെ സ്വയം ഭയങ്കര പേടിയായി. പക്ഷേ ഒരു നമ്മളെ എന്താ പറയാ ജ്യൂസ് കുടിച്ചു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കാരണമാണ്. അപ്പൊ ഇന്നലെ വയറുവേദന പറഞ്ഞവൻ എല്ലാവർക്കും വയ്യാണ്ട് ടെൻഷൻ. ഇത് ചെറിയ കുട്ടിയല്ലോ, വലിയ മാത്രം. അപ്പൊ പിന്നെ അങ്ങനെ നമുക്ക് ഒരുപാട് അപ്പൊ അവർക്ക് കുട്ടീനെ കാട്ടുള്ള. അപ്പൊ ഒരു ദിവസം ഞാൻ നിങ്ങളെ വിളിക്കാം, വിഷമം വിചാരിക്കരുത് കേട്ടാ. പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ വാട്സപ്പിലൂടെ ഒക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഫോൺ വിളിക്കുന്നുണ്ട്. എല്ലാവരും ഫോൺ ഒരു പരിധിക്ക് അപ്പുറം ഫോണുകളായിരുന്നു നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ. ഒന്നോ രണ്ടോളൊക്കെയാണ് അടുക്കളയിൽ നിന്ന് അടിച്ചത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഫോൺ കട്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിക്ക് എടുക്കാതിരിക്കാതെ ഓഫായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ കാരണം ആരും വിഷമം വിചാരിക്കരുത്, പരമാവധി അറ്റൻഡ് ചെയ്യാൻ നോക്കാം. പിന്നെ ഞങ്ങള് പലരും പറഞ്ഞു നിങ്ങള് ഫേക്ക് ആവും, ഇങ്ങനെ നമ്പർ കറക്റ്റ് ആവില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഫേക്ക് അല്ല, കറക്റ്റ് ഞങ്ങളുടെ നമ്പർ തന്നെയാണ് തന്നിരിക്കുന്നത്. യൂസ് ചെയ്തിരുന്ന അച്ഛന്റെ നമ്പറാണ് ഞങ്ങള് തന്നിരിക്കുന്നത്, ഒരിക്കലും ഫേക്ക് അല്ല. വാട്സപ്പ് ഉണ്ടായിരിക്കും, എപ്പോഴാണ് മെസ്സേജ് ചെയ്യാം അതിന്റെ റിപ്ലൈ ഞങ്ങൾ തരുന്നതാണ്. അയച്ച ശേഷം നമ്മൾ കണ്ടു തരില്ല. അപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അതെടുത്ത് നോക്കി അതിനേതായ റിപ്ലൈകള് ഞങ്ങൾ തരാൻ പരമാവധി ശ്രമിക്കാം. പിന്നെ ഒരു ആ കുട്ടി പൊന്നിന്റെ ഫോട്ടോ വരച്ചിട്ടില്ല ഒരു അക്കൗണ്ട്. അപ്പൊ അത് നന്നായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് ഡോക്ടർ പ്രവീൺ, നമ്മൾക്ക് നമ്മുടെ അടുത്തുള്ള ഡോക്ടർ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും തലവേദന ഇതിന്റെ അല്ലേ ഡോക്ടർ, ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് അല്ലേ. ആ നമ്മുടെ പരിക്ക് നമ്മുടെ കുന്നോളം
ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഡോക്ടർ പ്രവീൺ. ഡോക്ടർക്ക് ഒരു ചാനലുണ്ട്, എന്തോ വേറൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളത് നോക്കിട്ട് അത് കറക്റ്റ് ആയിട്ട് പറയാം. അങ്ങനെ ചാനലുണ്ട്, അപ്പൊ ഞങ്ങള് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഡോക്ടറെ ചാനല്. അപ്പൊ എല്ലാരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അടുത്തത് എന്താ പറയാനുള്ളത്, എനിക്ക് ഇന്നൊരു ഇങ്ങനെ വിളിച്ചിട്ട് ഒരു രേഷ്മ എന്നാണ് അല്ലേ, രശ്മിയ അല്ല രശ്മി, രശ്മി അല്ല രശ്മി, ഞാൻ പേര് രശ്മി അല്ല. അപ്പൊ രശ്മി എന്ന് പറഞ്ഞൊരു ആള് വിളിച്ചിട്ടു, എനിക്ക് എന്റെ ഏജ് തന്നെയാണ്, എന്റെ ഏജ് അല്ല എന്റെ ഏജ് ആണ് പറഞ്ഞു. എന്താ അമ്മന്നോട് മെസ്സേജ് ചെയ്യുമ്പോ മക്കള് പറഞ്ഞു അമ്മക്ക് നാണല്ലേ ചേച്ചി അമ്മയുടെ ഒപ്പം ഉള്ളതല്ല എന്നൊരു അമ്മ എന്ന് എഴുതിയിട്ട് മെസ്സേജ് ചെയ്യുന്നത്, മക്കള് കല്യാണം കഴിക്കും. അപ്പൊ എന്റെ ഏജുള്ള ഒരാളാണ്, അവരുടെ മോളെ ഹാപ്പി ബർത്ത്ഡേ ആണ് നാളെ, ഏഞ്ചൽ എന്നാണ് മോളെ പേര്. അപ്പോ 1000 ജന്മദിനാശംസകളാണ് നമ്മുടെ കുടുംബത്തിന്റെ ഏഞ്ചൽ കുട്ടിക്ക് നേരുന്നത്. 1000 ജന്മദിനാശംസകൾ നേരുന്നു. ഒരുപാട് വർഷം സന്തോഷവും സൗഭാഗ്യവും കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ ഭാഗ്യം ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ആ നാളെ നല്ലൊരു ദിവസം ആവട്ടെ എന്റെ മോൾക്ക്. അപ്പൊ അങ്ങനെയൊക്കെയാണ്, ജസ്റ്റ് മിസ്സാണ് ഇവിടെ ചേട്ടന്റെ കുറുമ്പ്. അപ്പോ നമ്മള് ആരും ശ്രദ്ധിക്കാതില്ല, നമ്മൾ ഞാൻ ഇവിടെ കാലോട് തട വെച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആൾക്കാർ ഞാൻ കുട്ടീനെ ശ്രദ്ധിക്കുന്നില്ല, കുട്ടി സുരക്ഷിതമായിട്ടുള്ള അമ്മയുടെ കൈകളിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ. അയ്യടാ ചുന്തി, അപ്പൊ വാരി പിടിച്ചൊരു ചേട്ടനോട്. അപ്പൊ എന്താ പറയാ, ഏഞ്ചൽ കുട്ടി നാളെ അടിച്ചു പൊളിച്ചോളൂ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മൾ കാണണം. ജന്മദിനാശംസ എല്ലാവർക്കും, ജന്മദിനാശംസ നേരുന്നു. ഒരു സ്പെഷ്യൽ ഡേ ആവട്ടെ എന്ന് നമ്മൾ നേരുന്നു എല്ലാവർക്കും കേട്ടാ. ഏഞ്ചൽ കുട്ടി ഓക്കെ. പിന്നെന്താ ഞാൻ എടുത്തു പറയാന്, എന്നാലും പക്ഷെ നമ്മളതിനൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർ വിളിക്കുന്ന നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. അതുപോലെ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കേസ് എന്താ വെച്ചാൽ, മുണ്ടൂര് തന്നെ കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ നാടായി തന്നെ വരടി മുണ്ടൂര്. അവർക്ക് 4 മക്കളും ഇരട്ട കുട്ടികളാണ്. അപ്പൊ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അപ്പൊ അവരെ മൂത്ത മോള് പറഞ്ഞത്, നമ്മുടെ ഉണ്ണിക്ക് അറിയായിരുന്നു ഈ കുണുക്ക കുണിക്കുന്ന ഇടാമായിരുന്നു അല്ലേന്ന്. അപ്പൊ നമ്മുടെ മക്കളെ പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടാ, വെറൈറ്റി ആയിരുന്നു. കൊറേ ആൾക്കാർ ഞങ്ങളെ ഈ പേരിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അതിലൊന്നും തളർന്നില്ല. പക്ഷെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ പറയുമ്പോ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങളുടെ മക്കളുടെ പേരാണ് കുണുക്കൻ കുണിക്കി. ഞങ്ങൾ അതിന്റെ ഹാപ്പി ആട്ടെ. ഞങ്ങൾ ആ മക്കളെ വിളിക്കുന്നത് കുടിക്കുകയും കൊടുക്കാൻ വിളിക്കുമ്പോ അതിനൊരു പ്രത്യേക രസമല്ലേ കേട്ടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ പറയാള്, ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഒരു കുട്ടി എണ്ണ ചോദിച്ചു വിളിക്കുന്നുണ്ട്, നമ്മുടെ മഞ്ചട്ടിക്കൂറിന്റെ എണ്ണ അമ്മയിച്ചു തരുമോ എന്ന് ചോദിച്ചു വിളിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് അതിന്റെ ഒരു ഇത് തുടങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഓൺലൈൻ വഴി അയച്ചു കൊടുക്കണ, ഓൺലൈൻ വഴി അയച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ലൈസൻസിനും കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ ശ്രമിക്കുന്നു, നോക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ഞാൻ അഡ്രസ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ബിസിനസ് തുടങ്ങിയിട്ട് അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ടൈം പിടിക്കും. അപ്പൊ ഉണ്ണിയുടെ നെറ്റ്, അപ്പൊ എന്താ പറയാ, നമ്മുടെ കുണിക്കുമോളിനെ തോന്നുന്നു. അപ്പൊ ആ കുട്ടിയുടെ പറഞ്ഞില്ല, ആ കുട്ടി നെറ്റിതേ മോളിനെ നെറ്റിത് മുടിയിട്ടുണ്ട്. അപ്പൊ എന്താ പരമാവധി ആ എണ്ണ കിട്ടണ വരിക്കും മോളെ കാര്യം ചെയ്യും. പാലിന്റെ ആടയില്, പാലിന്റെ ആടയില് നമ്മുടെ നല്ല മഞ്ഞൾപ്പൊടി ഇല്ലേ, മഞ്ഞൾ മേടിച്ച് പൊടിക്കണം, മഞ്ഞൾ അതിട്ടിട്ട് നല്ലോണം നെറ്റീമ ഇട്ടിട്ട് ഇങ്ങനെ തിരുമ്പുക. മോളെ നെറ്റീമ മഞ്ഞളും പാലിന്റെ ആട കൂടി തിരുമ്പിയാൽ തന്നെ മുക്കാവശ്യം കൂടി പോകട്ടാ. അപ്പൊ അവര് ചെയ്ത് നോക്കുന്നത് വെച്ചാ, ഏജ് കൂടുന്നവരും പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പ്രായത്തിലൊക്കെ നമ്മളെ പെട്ടെന്ന് പോവുള്ളൂ. അതേപോലെ ഈ 2 വയസ്സിനുള്ളില് എന്ത് എണ്ണ കുട്ടികൾക്ക് തേച്ചാലും പെട്ടെന്ന് എഫക്ട് ചെയ്യും. 2 വയസ്സിന്റെ ഉള്ളില് അവർ സ്കിന്നൊക്കെ അത്രയും ഇതല്ലേ. അപ്പൊ ആ എണ്ണ ആവുന്ന ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വീഡിയോ, ഞങ്ങളുടെ ഇതിലെ എണ്ണയുടെ വീഡിയോ കാണാത്തത്. ഞങ്ങളതിന്റെ ബിസിനസ് തുടങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പൊ എന്താ പിന്നെ അടുത്തത് പറയണോ, പിന്നെ മുജി, മുജി പറഞ്ഞത് കറക്റ്റ്. ആ സിനിമയുടെ പേര് ഇതൊക്കെ അത് പറഞ്ഞ സമുദായം നിങ്ങളുടെ അത് എനിക്ക് ആ പേര് കിട്ടാണ്ടേ മുജി ശ്രമിച്ചു ഞാൻ. എന്നിട്ട് എന്തായാലും പറഞ്ഞത് നമ്മുടെ നാട്ടില് മാധു എന്റെ കൂട്ടം എന്റെ വീടായിരുന്നു, അത് എന്റെ വീടായിരുന്നു. ആ വീട്ടിലാണ് സമുദായം എന്ന് പറഞ്ഞുള്ള സിനിമയ്ക്കാണ് പിടിച്ചത്. മുജി പോഷക്കാരനല്ല സിനിമ പിടിക്കും.
ഇരിക്കണ്ടേ? ഒരു നടി വരുന്നുണ്ടെങ്കിൽ സീനെ സൂക്ഷിച്ചടി. ഇവിടെ ഒരാൾക്കുണ്ടായിരുന്നു കരിനാടൻ സമയത്ത് ഷൂട്ടിംഗ് ഷൂട്ടിംഗ് കാണാൻ പോക്ക്, ഇങ്ങനെ കൊണ്ടുപോകണ്ട്, ഭയങ്കര ഷൂട്ടിംഗ് കാണാൻ പോകുന്നുണ്ട്. ഞങ്ങൾ കണ്ടു ഷൂട്ടിംഗ്. അതായത് നമുക്കൊരു ഭാഗ്യം ഉണ്ടായിട്ട് നമ്മുടെ കലാഭവമണിനെ കാണാൻ കണ്ടു. ഞാൻ രണ്ടാഴ്ച കണ്ടു. നമുക്ക് വേറൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല കേട്ടാ. നമ്മുടെ നാട്ടിലെ ആരും നമ്മുടെ മണിച്ചേട്ടൻ, അത് മണിച്ചേട്ടൻ സ്വാമിയായിരുന്നു. മണിച്ചേട്ടൻ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും പൊന്നു കുഞ്ഞിന് പള്ളിയിലേക്ക് പോയിട്ടാണ് മണിച്ചേട്ടനാണ്. അതിനോട് ഇവിടെ ബസ് സ്റ്റോപ്പിലിരുന്നു. അപ്പൊ എന്തായി മണിച്ചേട്ടൻ പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ നമ്മുടെ നല്ല കാര്യത്തിന് നിങ്ങളുടെ കൂടെ വരണം നിൽക്കുന്നു. പിന്നെ ചമ്മലായിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സിനിമ കാണാൻ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മണിച്ചേട്ടൻ വന്നിട്ട് മണിച്ചേട്ടനെ കാണാൻ പോ. അപ്പൊ അതിന്റെ കൂടെ നടുവോട് വരുമ്പോ പോയാളെ അങ്ങനെ പോകുന്നില്ല. അത് ഞാൻ അങ്ങനെ ഇവിടെ കെട്ടിച്ചിട്ട് നടക്കുന്ന സമയത്തൊക്കെ ഷൂട്ടിംഗ് വന്നപ്പോ പോയതാ. പിന്നെ നമ്മളൊരു സ്റ്റാൻഡ് എവിടെ കെട്ടിത്തിരി കല്യാണ കഴിഞ്ഞ ഊമപ്പണ്ണിന് ഒഴിയാണ് പോയത്. പിന്നെ ആ എന്നൊരു സിനിമ ഉണ്ടായിരുന്നില്ലേ ചേരലിക്ക് തോറ്റുള്ള ഷൂട്ടിക്കല്ലേ. അങ്ങനെ മണിച്ചേട്ട നമുക്ക് കാണാൻ ഭയങ്കര. അതേപോലെ മണിച്ചേട്ടൻ നിർത്തി നമുക്കൊരു സലാമൊക്കെ തന്നിട്ടാണ് മണിച്ചേട്ടൻ പോയത്. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അതേപോലെ മണിച്ചേട്ടന്റെ സിനിമ കാണുമ്പോ ഇപ്പൊ കാണുമ്പോ ഭയങ്കരമായിട്ടാണ് സത്യം. മണിച്ചേട്ടനെ അത് ഞാൻ പറയാം. എന്നിട്ട് പിന്നെ ഒരു ദിവസം ഞാനും ചേച്ചി കൂടി കുന്നവളത്തിന് വരികയെന്ന് വരുമ്പോ നമ്മുടെ തിരുത്തിക്കാട് പാടത്ത് വെച്ചിട്ട് മണിച്ചേട്ടന്റെ വണ്ടി പോണു. അപ്പൊ ഓഷാരും അയാൾ അവനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മണിച്ചേട്ടന്റെ വണ്ടിയെ പോണു. അപ്പൊ ഞാൻ സുബീനോട് സുബി എങ്ങനെയും വണ്ടി വെട്ടിക്ക് മണിച്ചേട്ടൻ ഓർണടിക്കും. മണിച്ചേട്ടന്റെ വണ്ടി നിർത്തിയിട്ട് കണ്ടിട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഓട്ടിട്ടായിട്ട് പിന്നാലെ എടുത്തിട്ട് ഫോണിലടിച്ചിട്ട് പറഞ്ഞപ്പോ അവര് സൈഡ് ആക്കി വന്നു. എന്നിട്ട് ഞാൻ പിന്നെ മണിച്ചേട്ടാ ജോലി അല്ല മണിച്ചേട്ടനെ വിളിയേക്കാണ്ടിരിക്കില്ല. അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു സത്യം പറഞ്ഞ ആളുടെ മരുന്നാണ്. സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിരുന്നു. ഒരു ആസ്പത്രിയിലേക്ക് പോകുന്ന ഒരു ഘട്ടം പറഞ്ഞ പോലെ എത്തി എനിക്ക് ആൾ മരിച്ചു. അപ്പം ഇതേപോലെ ദിവസം ജീവിതത്തിൽ ആദ്യമായിട്ട് പൊറോട്ട ഉണ്ടാക്കി തന്നായിരുന്നു. അത് അവർക്ക് പൊറോട്ടയ്ക്ക് കുറച്ച് വെച്ച് 4 മണിയാകുമ്പോ തുടങ്ങിയ പൊറോട്ട ഉണ്ടാക്കണ തിക്കും തിരക്ക്. പൊറോട്ട ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി പിറ്റേ ദിവസം ശിവരാത്രി ആയിരുന്നു. ഞാൻ പിറ്റേ ദിവസം ശിവരാത്രി ആയിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കണം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ശിവരാത്രി തിന്നാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി. 6 പൊറോട്ട, 2.5 കുഞ്ഞിന് 2.5 എനിക്ക്. അപ്പൊ 6 പൊറോട്ടയ്ക്കുള്ള മാവ് ഞാൻ എടുത്തുള്ളൂ. 6 എണ്ണം തേച്ചിട്ടല്ല ഉണ്ടാക്കിയപ്പോ 6 പൊറോട്ട ഉണ്ടായുള്ളൂ. അപ്പൊ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും ചേച്ചി പൊന്നു കുഞ്ഞിനും ഇന്ന് കഴിക്കണ വെച്ച് ചേച്ചി ഭയങ്കര നെരൂടി. എന്റെ ചേച്ചി വെച്ചു മോളെ മണി പോയിച്ച മരിച്ചിട്ട മോളെ ആയിട്ടാണ് ചേച്ചി എന്താ പറഞ്ഞു. മോളെ നീ ആ ചാലിൽ വെച്ച് നോക്ക് അതിൽ കാണിക്കുന്നുണ്ടാണ്. അതാ വെച്ചോടുകൂടി കണ്ടോടുകൂടി സത്യം പറഞ്ഞ അത് കഴിക്കാൻ വെച്ച ഭക്ഷണം ഞങ്ങൾ നീക്കിയിട്ട പൊന്നു കുഞ്ഞിന് ഇരുന്ന് കഴിച്ചു. എനിക്ക് കരച്ചില്ലേ ഫുൾ കരയ മണി കര മണി ആസ്പത്രി കണ്ടിട്ട് പിന്നെ ആ മിന്നാ മിനിങ് ആ പാട്ടൊക്കെ വെച്ചിട്ടൊക്കെ ഭയങ്കര ഫീലായി. ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞിട്ട് രാത്രി പതിനൊരു 12 മണി ഞാൻ പനിയായിട്ട് വിളിച്ചു നെഞ്ചിത്തേനൊക്കെ വന്നു. പനിയോട് വിളിക്കുന്ന ചിക്കി നെഞ്ചി അപ്പൊ ഞാൻ എനിക്ക് എന്താണെന്ന് അറിയില്ല എന്നോട് നെഞ്ചി എനിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു നീ വേണ്ട അത് ആലോചിച്ച് വിഷമിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഭക്ഷണം നീ പോയി ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ശരി ആദ്യമായിട്ട് ഉണ്ടാക്കിയ പൊറോട്ട എന്റെ 2 പൊറോട്ട ചിക്കൻ കറി അവിടെ ഇരിക്കുന്നത് ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ എനിക്ക് തലവാതി 12 മണിക്ക് 1 മണിക്ക് ഇല്ല ചോദിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞിട്ട് അമ്മക്ക് വേണ്ടല്ലോ അവരൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ അന്നേട്ട് ഫോൺ വിളിച്ചോണ്ടിരിക്കും. അന്നേട്ട് രാത്രി 12 മണി വിളിച്ചൊരു 3 മണി 4 മണിയിലേക്ക് സംസാരിക്കും സ്കൈപ്പില് ഞങ്ങള്. അപ്പൊ സംസാരിക്കാൻ പറഞ്ഞു നീ ഒരു ഭക്ഷണം ആയിരിക്കും ഭക്ഷണം എടുത്തിട്ട് വായിരുന്നു. അന്ന് അമ്മ ഈ റൂമിലിരുന്നായിരുന്നു ഭക്ഷണം എടുത്തിട്ട് വായിരുന്നു. അപ്പൊ അതിന്റെ സ്കൈപ്പില് ഓൺലൈനിൽ ഉണ്ട്. അപ്പൊ ഞാൻ ഭക്ഷണം എടുത്ത് വന്ന് കഴിക്കുന്നു ഒരുമിച്ച് കഴിക്കഴിച്ചിട്ട് കാണും. അപ്പൊ ഞാൻ ഭക്ഷണം അടക്കളയില് ഭക്ഷണം ഞാൻ കംപ്ലീറ്റ് സ്ഥലം തപ്പി മേശം ഭക്ഷണം ഇവിടെ പോയി. അപ്പൊ പൊന്നുകളെ നോക്കണം. അപ്പൊ അമ്മയുടെ ഭക്ഷണം
അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ വിശേഷങ്ങളൊക്കെ. അപ്പൊ ഇനി ഞാൻ എല്ലാവരും എന്നെ കളിയാക്കി, മുജി എന്നെ കളിയാക്കി, സംഗീതയുടെ കേക്ക് പകുതിക്കുന്ന പോലെ സിനിമ പറഞ്ഞു. മുജി ഫുള്ള് ഇടാൻ പറ്റുന്ന നമ്മുടെ സാഹചര്യങ്ങൾ അറിയാൻ, ഉള്ളിലുള്ള സാഹചര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് അപ്പൊ ഇനി ബാക്കിയുള്ള വീഡിയോയില് ഞാൻ ഉണ്ടാക്കിയെന്ന കുറച്ച് കേക്കുകളുടെ ഫോട്ടോസുകളും കാര്യങ്ങളും ഇടാട്ടാ. നമ്മുടെ കുണിക്കുമ്പോളെ 90 കാര്യങ്ങളും കാര്യമാണ് ഞാൻ എടുത്താച്ചാൽ നമ്മുടെ കുണിക്കുമ്പോളെ 90. അപ്പൊ നടത്താൻ പറ്റും തോന്നുന്നില്ലല്ലോ കേട്ടാ. അപ്പൊ ചടങ്ങില്ല, ഒന്നും നടത്തണില്ല തീരുമാനം. എന്തേ ചെറുത് മാത്രം ലക്ഷ്യം കേട്ട് വേറെ ഒന്നുമില്ല. നടത്തണെങ്കിൽ നമ്മൾ ഇതുപോലെ നടത്തണ്ട. എന്താച്ചാ കുളിക്കന്റെ 90 നമ്മൾ ഗ്രാൻഡ് ആക്കിയിട്ട് നടത്തി ഫോട്ടോസും കാര്യം എടുത്തിട്ടും, കുഞ്ഞിന് പൊന്നിന്റെ ഒക്കെ നടത്തിയതിന്റെ ഫോട്ടോസും കാര്യം എടുത്തിട്ടുണ്ട്. അതൊക്കെ നാശമായി ഫോട്ടോസും കാര്യങ്ങളും. കുഞ്ഞുക്കന്റെ പിന്നെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട്, നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് നമ്മള് ഗ്രാൻഡായിട്ട് ആഘോഷിച്ചു. അപ്പൊ ഈ കുണിക്കുമോള് വലുതായിട്ട് വരുമ്പോ ആ ഇവന്റെ ആൽബങ്ങളും കാര്യം ഒന്നാം പറഞ്ഞാലും 90 ആൽബം കാണുമ്പോ കുണിക്കുമോൾക്ക് വിഷമാവില്ലേ. അപ്പൊ നമ്മള് സ്ഥലം വിൽക്കാട്ടിക്കണം. അത് വിറ്റിട്ടേ നമുക്ക് കുണിക്കുമോളെ 90 നടത്താൻ പറ്റുമോ അല്ലേ. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാ. കുണിക്കുമോൾ ഇതേ നല്ല ഉറക്കാ കണ്ട. രണ്ടു മൂന്ന് ആൾക്കാർ വിളിച്ചപ്പോ പറഞ്ഞു അമ്മ മോളാണ് കുണിക്കുമോളും, അമ്മയുടെ സെയിം ഷേപ്പ് ഒന്ന് കണ്ടിട്ടില്ല. നല്ല ഉറക്കാണ്. അപ്പൊ നമ്മുടെ കേക്കിന്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട് വരാം, കുറച്ച് ഫോട്ടോസുകളും അല്ലേ. ബൈ. ഇന്നലെ കേക്ക് ഉണ്ടാക്കിയതിന്റെ വീഡിയോ നമ്മൾ എടുത്തിണ്ടായിരുന്നു. പക്ഷെ അത് കുണക്ക കളിച്ചിട്ട് ആ ഫോൺ കംപ്ലൈന്റ് അല്ല, അതെങ്ങനെ കുണക്കനെ മിസ്സായ. കാരണം ഞങ്ങള് രണ്ടാമത്തത് കേക്ക് ഞാൻ ഇന്നലെ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. ഇതേപ്പോ രണ്ടാമത്തെ കേക്കിന്റെ കൂട്ടുണ്ടാക്കി. ആ കേക്ക് എന്തായാലും തീർന്നു കേട്ടാ. ഫ്രിഡ്ജിലേക്ക് കാണിക്കാനൊന്നും ഇല്ല, തരുന്നുള്ളു. അപ്പൊ ഇന്നലെ എന്തായാലും ആരോ ഒരാള് ചോദിച്ചിരുന്നു ഓവനും ഒന്നുമില്ലാണ്ട് ഇങ്ങനെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാന്ന് ഞാൻ കാണിച്ചുതരാം. ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് ബേക്ക് ചെയ്ത് പറഞ്ഞെങ്കിൽ അത് അത്ര ഇഷ്ടമായില്ല. അതിന്റെ ഒരു ഉപ്പിന്റെ സ്മെല്ല് അല്ലേ, നമുക്കത് അത്ര പിടിച്ചില്ല. പക്ഷെ ഇങ്ങനെയാകുമ്പോ യാതൊരു വിഷയമില്ല കേട്ടോ. നല്ല അടച്ചുറപ്പ് നല്ല എയർടൈറ്റ് പാത്രം വേണമെന്ന് മാത്രം. അതങ്ങനെ എന്താ പറയുക, നമ്മുടെ ഈ അലുമിനിയത്തിന്റെ നല്ല മൂടിയുള്ള പാത്രം ഉണ്ടായാൽ മതി, പിന്നെ ഒരു വിഷയമില്ല. പിന്നെ ഒരു റിങ് എന്റെ റിങ് കുണുക്ക കളിക്കാൻ കൊണ്ടുപോയിട്ട് അത് തരുന്നില്ല ചോദിച്ചപ്പോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വേറൊരു ഐഡിയ കാണിച്ചു തരാം. റിങ് എല്ലാരും വീട്ടിലുണ്ടാണെന്നില്ലല്ലോ. അപ്പൊ അതിനുള്ള ഒരു മാർഗം ഞാൻ കാണിച്ചു തരാം. അപ്പൊ കേക്ക് ഇന്നലെ ഉണ്ടാക്കിയത് വലിയ കേക്കായിരുന്നു. അന്തരക്കിടാൻ കേക്കായിരുന്നു. ഇതിന്റെ അടിയിൽ ഞങ്ങൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ടുണ്ട് കേട്ടാ. അത് ഞാൻ കാട്ടിയൊന്നില്ല അല്ലേ, സോറി. പറ്റി പറഞ്ഞിട്ടുണ്ട്. കണ്ട കേക്ക് കഴിഞ്ഞു. ആകെ ഇനി ചെറിയ പീസുള്ളോ. ഒരു വെറൈറ്റി ഡിസൈൻ ഒക്കെ അമ്മ കൊടുത്തതാണ്. അത് ഞാൻ ഇതിൽ ഇട്ടുതരാം. ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ പറയാ, ഞാൻ മക്കളാണ്ട ഇങ്ങനൊരു പാത്രം വെച്ചിട്ട് നമ്മള് ഗ്യാസ് അടുപ്പിന്റെ ഒരു റിങ് ഇല്ല, അത് വെച്ചിട്ടാ. അതിങ്ങനെ വെച്ച് വേണ്ട. അപ്പൊ ആ റിങ് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൂടുക. ഞാൻ അനുസരം ഒരു 5 മിനിറ്റ് ഫുൾ തീര. അഞ്ച് മിനിറ്റ് ഇത് ഫുൾ, അത് നമ്മള് 5 മിനിറ്റ് മുന്നേ ചൂടാക്കി വെച്ച പാത്രമാണ്. അപ്പൊ ഒരു 5 മിനിറ്റ് നല്ല ചൂടോടക്കണേ ഫുൾ തീയില് വെക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 1.5 മണിക്കൂർ ചെറിയ തീയില് വേവണം. എന്നിട്ട് നോക്കിയൊക്കെ നമ്മളൊരു ഇറുക്കിലെയാ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിപ്പോ ഒന്ന് കുത്തി നോക്കി നോക്ക. ഇതിപ്പോ ഞങ്ങൾ ടൈം എയറ് തരി വരുമ്പോഴേക്ക് ടൈറ്റ് ചെയ്താണ്ട വെയിറ്റ് അതിൻ്റെ ഉള്ളില് നമ്മൾ ഇടിക്കണ ഇതാക്കി വെച്ചു വേണ്ട. അപ്പൊ നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരുന്ന് ഇരിക്കും.
ഒരു മുക്കാൽ മണിക്കൂർ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ കേക്ക് കണ്ട 45 മിനിറ്റോളം വെച്ചു. ഇതിങ്ങനെ വേണ്ട, ഇതൊന്നും കാണില്ല, ക്ലീനാണ്. അപ്പൊ കേക്കൊക്കെ വെന്ത് കറക്റ്റ് ആയിട്ട്, അപ്പൊ നമുക്ക് ഇത് എടുത്തിട്ട് ഇത് മുറിക്കട്ട് ചെയ്യാം. അത് കാണിച്ചുതരാം. ഇതിന്റെ അടിയിൽ ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എടുത്ത് റിമൂവ് ചെയ്ത് കളയാം. കേക്കൊക്കെ നല്ല സ്പോഞ്ച് ആട്ടോ, അതാ നല്ല സ്പോഞ്ച്, നല്ല സ്പോഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ടാ. അപ്പൊ നല്ല ടേസ്റ്റിലേക്ക്, ഇത് വെറുതെ തിന്നാനും ടേസ്റ്റ് അല്ലേ. അപ്പൊ ഇതിങ്ങനെ നിലത്ത് ഇങ്ങനെ നമ്മളെ പാചകം നന്നായി തുടച്ചിട്ടുണ്ട്, എന്നിട്ടാണ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് മുറിക്കുമ്പോ ഇതിന്റെ ഇത് കറക്റ്റ് ആവാൻ വേണ്ടിട്ടാണ് കേട്ടാ. അപ്പൊ ഞാൻ മുറിച്ചിട്ട് കാട്ടിയതാണ്. ഇനി കട്ടി വേണ്ട, ഇനി ഒരു ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി അങ്ങനെ ഇത് രണ്ട് ലെയറും കൂടെ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കാം. അതിന് മൊത്തം 3 ലെയറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ആവും നോക്കാം. നോക്കട്ടെ, ആ കിട്ടും. ഇതിങ്ങനെ വെച്ചതേ, ഇങ്ങനെ കൈയോട് കൊടുത്ത് ഇങ്ങനെ മുറിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആവില്ല. നിരപ്പായിട്ടുള്ള സ്ഥലത്ത് വേണം നമ്മളിത് വെക്കാം കേട്ടാ. ഒരു ലെയർ കൊണ്ട് കിട്ടൂലേ. ആ അപ്പൊ മൊത്തം 4 ലെയർ കിട്ടും. 3 ലെയർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ ലെയർ നമുക്ക് മാറ്റിക്കേടേ. ഓക്കെ, കണ്ട ഇത് കണ്ടാ എത്ര സോഫ്റ്റ് ആണ് നിങ്ങക്ക് കണ്ടാ കണ്ടാ കണ്ടാ. അപ്പൊ നമുക്ക് ഇനി ക്രീം ക്രീം ഇങ്ങനെ ചരിച്ചാലും അവിടുന്ന് വരില്ല. അതാണ് ഇതിന്റെ കറക്റ്റ് ഭാഗം കേട്ടാ. സെറ്റ് ചെയ്യാൻ പോകുന്ന അതിന്റെ ബോർഡിലേക്ക് കേക്ക് വെക്കണ ഇതിന്റെ. അപ്പൊ ക്രീം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കേക്ക് ആയിട്ട് വെച്ചുകൊടുക്കാം. ഇതിങ്ങനെ കേക്ക് നമ്മൾ ക്രീം പറ്റുമ്പോ തെന്നി പോവാണ്ടിരിക്കാനാണ് അടിയിൽ വിപ്പിംഗ് ക്രീം വെക്കണത്. അപ്പൊ ഇത് പഞ്ചസാരലായിരിക്കും, അതെല്ലാവർക്കും ഉണ്ടാക്കാറുള്ളു. കുറച്ച് പഞ്ചസാര ഇട്ട് വെള്ളത്തിന് നന്നായി തിളപ്പിച്ച് ഒരു ഞാൻ ഒരുപാട് കട്ടിയാക്കില്ല, ഒരു ലെവലില് വെള്ളം പോലെ എടുക്കാറ്. ഇങ്ങനെ വെച്ചു കൊടുക്കാം. കേക്കിന് സോഫ്റ്റിനാണ്, മധുരം കുറവുകൾക്ക് വെള്ളത്തിന് മധുരം കുറവുള്ളത്. ഞാൻ വെള്ളത്തിന് മധുരം കുറവുള്ളൂ കേട്ടോ. അത്യാവശ്യം കേക്കിന് മധുരം ഉണ്ടാവും, വിപ്പിംഗ് ക്രീമിന് മധുരം ഉണ്ട്. ചില വിപ്പിംഗ് ക്രീമിന് മധുരം കുറവായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഈ വെള്ളത്തിന് കുറച്ച് മധുരം കൂട്ടാം. ഇനി വെള്ളം നമ്മൾ കഴിക്കുന്നത് കുറച്ച് സോഫ്റ്റ് കിട്ടാനാണ് കേക്ക്. അപ്പൊ ആ വെള്ളം വെച്ച് നമുക്ക് ഇനി ഇതിലേക്ക് ക്രീം വറ്റാം. ക്രീം പറ്റുകയാണ് നമുക്കിത്. ഇത്ര വലിയ എക്സ്പോർട്ട് ഒന്നുമല്ല, നമ്മളിത് ഉണ്ടാക്കാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല. നമ്മള് ഇങ്ങനെ ഒന്ന് പഠിച്ചതല്ല, അപ്പൊ നമ്മള് അത്ര എക്സ്പോർട്ടില്ല. അപ്പൊ ഇനി ആ ക്രീം ഒഴിച്ച് ഓരോ ലെയറും ഇതേപോലെ വെള്ളം ഒഴിച്ച്. അപ്പൊ ഇനി അടുത്ത ലെയർ ഇതേ ഇങ്ങനെ വെച്ചുകൊടുക്ക. അടുത്ത ലെയർ വെച്ച് അതേപോലെ നമുക്ക് പഞ്ചസാരലായി ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക. ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ഇത് നല്ലോണം തണുത്താൽ മാത്രമാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുള്ള ചോക്ലേറ്റ് ഈ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ പിള്ളേർക്ക് വൈറ്റ് ഫോറസ്റ്റ് ഇഷ്ടമല്ല അധികം, ഇവർക്ക് ഈ ചോക്ലേറ്റ് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഇതാണ് ഇവർക്ക് ഇഷ്ടം. അപ്പോൾ ഇത് സിമ്പിളാണ്, എത്ര സിമ്പിളാണെന്ന് അറിയൂ. നിങ്ങൾക്ക് ആർക്കോ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലാന്ന് കേക്ക് ഉണ്ടാകും. അതിൽ എന്താ പറഞ്ഞ മനസ്സിലാവായെന്ന്, ഒരു പാത്രത്തിലെ മുട്ടയുടെ ഉണ്ണിയും ഒരു പാത്രത്തിലെ മുട്ടയുടെ വെള്ളക്കരും, അത് ഒഴിച്ചിട്ട് വെള്ളാല് ഒന്ന് ഒഴിക്കാണ്ട് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചു, നല്ല പതഞ്ഞിട്ട്. ഉണ്ണിലേക്ക് എസെൻസ്, അതായത് ഐസ്ക്രീം എസെൻസും മിൽക്ക് മിൽക്കിൻ്റെ എസെൻസുമാണ് ഞാൻ ഒഴിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസെൻസ് ഒഴിച്ചാൽ മതി. അപ്പോൾ ആ ഒരെണ്ണം മാത്രം ഒഴിച്ചാൽ മതി. ഫ്ലേവറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഒഴിക്കുക. പിന്നെ അത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഓയിൽ ഒഴിച്ചു, പിന്നെ കുറച്ച് പാലൊഴിച്ചു. നന്നായി ബീറ്റ് ചെയ്ത് കട്ടിയാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ ഈ ചോക്ലേറ്റ് പൊടി, ഈ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പൊടി ഇട്ടു. വേറെ ഒന്നും ചെയ്തു, നന്നായി ബീറ്റ് ചെയ്ത്. പിന്നെ ആ വെള്ള അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം വെള്ള, പിന്നെ അവിടെ നമ്മൾ കണ്ടവർക്ക് മനസ്സിലായിണ്ടാവല്ലോ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഓവനില്ലാണ്ട് അന്ന് നോക്കി ഓവനിലാണ്ട് ഒരു പ്രശ്നം, ഒരു വശം കരിയേ ഒന്നും ഉണ്ടായില്ല. അതിൻ്റെ മോൾ വശം കരിയേ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടത്. വേറെ ബ്ലാക്കിന്റെ ഏറ്റവും അടിവശമാണ് ഞാൻ മുകളിലേക്ക് കൊടുക്കാൻ കണ്ട കറക്റ്റ് ഒപ്പായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്
ഉണ്ടാക്കി അരിഞ്ഞിട്ടൊന്നുമില്ല നോക്കിക്ക്. ഇതിങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് ആ ഒരു ഡാർക്ക്നെസ് മാത്രമേ ഉള്ളൂ കേട്ടോ, കരി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ബട്ടർ പേപ്പർ വയ്ക്കണം, അത് ശ്രദ്ധിച്ചോ കേട്ടോ. എല്ലാവരും വേറെ പ്രശ്നമൊന്നുമില്ല. കേക്കൊക്കെ നമ്മൾ വീട്ടിൽ ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയണ പോലെ ഉണ്ടാക്കാമല്ലോ അല്ലേ. ഞാൻ ഇപ്പോൾ ബർത്ത്ഡേക്കൊന്നും പുറത്തുനിന്ന് കേക്ക് മേടിക്കില്ല കേട്ടോ, ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാമല്ലോ. വീട്ടിലുണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പുറമെന്നുള്ള കേക്കിന്റെ ടേസ്റ്റ് കൂടെ ആർക്കും പറ്റാണ്ടായി, അതാണ് സത്യം അല്ലേ. കുഞ്ഞിനൊന്നും ഇപ്പൊ പുറത്തുനിന്നുള്ള കേക്ക് തീരെ കഴിക്കില്ല. ഇല്ലോ ഞാൻ ഇഷ്ടല്ല, മധുരം ഓവറായിരിക്കും. ഇതിന്റെ മധുരം നമ്മൾ ലിമിറ്റ് ആയിട്ട് നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ. ഞാനിത് ആക്കിയതിന് ശേഷം കാണിച്ചേരെ. ഇതിൽ കുഞ്ഞിന് ചോക്ലേറ്റ് ഞാൻ ഇനി വാനിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോക്ലേറ്റിൻ്റെ പൂക്കളാണ് ഇതിൽ കൊടുക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇട്ടിട്ട് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ പൗഡർ ഇട്ട് കൊക്കോ പൗഡർ ചോക്ലേറ്റ് കൊക്കോ പൗഡർ ഇട്ടിട്ട് ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബാഗിലേക്ക് അതങ്ങനെ ഈ അച്ചിട്ടു കവറിലേക്ക് ഇന്നലെ കവറിൻ്റെ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ക്രീം സെറ്റ് ഒഴിക്കണം. അത്ര ഫിനിഷിംഗ് ഒന്നുമില്ല, എന്നാലും ഞാൻ കേക്ക് എന്നിൽ നിന്ന് എന്നെ പോയി എനിക്കറിയാവുന്ന പോലെ ഞാൻ ഐസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഡിസൈൻ കൊടുത്തിട്ട് കാണിച്ചുതരാം. ഓക്കെ, ഇത് എനിക്കറിയണ പോലെ ഞാൻ ഡിസൈൻ കൊടുത്ത് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പൂ വേണമെങ്കിൽ എൻ്റെ നടുവിൽ പല ഡിസൈൻ കൊടുക്കട്ടെ. എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ മനസ്സ് ശരിയല്ല. എന്താ വെച്ചാൽ കുണുക്കന് വയറ് വേദനയ്ക്കുണ്ട്, കുണുക്കൊന്ന് ഛർദ്ദിച്ചു. അപ്പോൾ ആ ടെൻഷനിലൊക്കെയാണ് ഞാൻ. അപ്പം നമുക്ക് നമ്മുടെ മനസ്സ് ഇവിടെ പിടിച്ചാൽ കിട്ടില്ല. ഞാനും ഡിസൈൻ അത്ര ഭംഗിയൊന്നായിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഇതിലും നന്നായിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ടെൻഷൻ കാരണം ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. പക്ഷേ ടേസ്റ്റിന് യാതൊരു മാറ്റില്ല. ടേസ്റ്റ് വെരി ടേസ്റ്റാണ്, സൂപ്പർ സാധനമാണ്, വെറുതെ പറയല്ല. അല്ലെങ്കിൽ ഞാൻ സൂപ്പർ സാധനമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കി. വലിയ പണിയൊന്നുമില്ല, സിമ്പിളാണ്. ആ തലേന്ന് എല്ലാം എടുക്കാൻ സമ്മതിക്കാതെ നിക്കണ അവൻ. എന്നെ നീ കൊണ്ട് പോവോ കൊടുക്ക? ഹായ് പറഞ്ഞ. എങ്ങനെ പോണേ? എങ്ങനെ പോണേ? വീട്ടിൽ പോവഞ്ഞ? വീട്ടിൽ പോവറാ. എന്താ വീട്ടിൽ പോവറാ? വീട്ടിൽ പോവറാ. ഇതെന്തായി? വാ കേക്കനാ, ഏ പിന്നാ വാ ആണ്ടി, വീട്ടിൽ കയറിക്കോ. ആരേ പിബി? ഇവിടെ ഞാൻ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ടേക്ക വഴുക്കല് പോവാൻ വേണ്ടിട്ട്. കേക്ക് നമ്മൾക്ക് അറിയണ പോലെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് അരിഞ്ഞ് അതിന്റെ സൈഡിലിട്ട് കൊടുത്തിട്ട്. ഇവർക്ക് ചോക്ലേറ്റ് ഇഷ്ടം. ഇത് ജാർ കേക്ക് ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? തിരിച്ചുവെച്ചോണ്ട് ഇതിന്റെ ഉള്ളിൽ ക്രീം കുറച്ചാ. എന്താണെന്നറിയോ, നമ്മള് നാല് ലെയറാണ് കേക്ക് കട്ട് ചെയ്തത്. അപ്പൊ മൂന്ന് ലെയർ കൊണ്ട കേക്ക് ഉണ്ടാക്കിയത്. ഒരു ലെയർ എടുത്തിട്ട് ഞാൻ ജാർ കേക്ക് ഉണ്ടാക്കി. അപ്പൊ ആ കേക്കിന്റെ പീസും വേസ്റ്റ് ആയില്ല, ക്രീം കുറച്ച് ബീറ്റ് ചെയ്യുന്ന അതും വേസ്റ്റ് ആയില്ല. നിക്ക് 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 നിക്ക്, ഞാൻ കുറച്ച് പിന്നാക്കാനട്ടെ അന്നേട്ടാ. ഇവിടെ കേക്ക് ഉണ്ടാക്കിയ ഹാപ്പി ഹാപ്പി ആണ് കുണുക്കന്. സോഫ്റ്റ് ഉണ്ടാവും. ഞാൻ അപ്പൊ ഞാൻ മുറിക്കുമ്പോ എന്റെ ലയറായിട്ട് കൊടുത്ത് കണ്ട ലയർ കറക്റ്റ് ആക്കിണ്ട്. മൂന്ന് ലയറാണ്
ഓ സൂപ്പറാണോ കുക്ക സൂപ്പറാണോ സൂപ്പറന്നല്ലേ ആ കിങ്ങിണി മോളെ വലിയ വായ അടിക്കുന്നു കിങ്ങിണി മോളെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ അയ്യോ നമ്മള് മഴ വേണ്ട നമ്മുടെ കേക്ക് വെള്ളം എത്ര വേഗം ചെറുത്തോത്തുണ്ട് കുറച്ച് അണ്ടി പരിപ്പും നീ ചെല്ല കുടവാടി കേക്ക് തിന്നിരിക്ക നിനക്ക് തരാണ്ട് തിന്നു പറയും ഞങ്ങക്ക് അതെങ്ങനെയുണ്ട് അത് വേറെ ടേസ്റ്റ് ആവും എനിക്ക് തോന്നുന്നു ഇങ്ങനെ മുളന്നു മധുരം പാകല്ല എന്നിട്ട് ഇച്ചി കേക്ക് കൊടുന്ന എന്താണ് വരുമ്പോ ജാർ കേക്ക് എങ്ങനെയുണ്ട് ജാറില്ലാതെ വരുമ്പോ കപ്പലുണ്ടാക്കി സൂപ്പർ സൂപ്പർ കേക്ക് സിമ്പിളായിട്ട് അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു കേക്കുകളൊക്കെ ഉണ്ടാ നമ്മള് കട്ട് ചെയ്ത് ലെയർ നോക്കിയ ലെയർ കറക്റ്റ് അപ്പൊ ഓക്കേ അപ്പൊ നമ്മുടെ കേക്കിന്റെ വീഡിയോകൾ എനിക്ക് അറിയണ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയത് അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നറിയാം എന്നാലും ടേസ്റ്റിന് കുഴപ്പമില്ല ടേസ്റ്റ് സൂപ്പറാണ് നല്ല കേക്ക് അതിന് കുറച്ച് കുറവുണ്ട് കാരണം ഇനി അടുത്ത വീഡിയോയില് നമ്മള് മിൽക്ക് കേക്ക് എന്നുള്ള ഐറ്റം ഉണ്ട് അതിനെ കുറേ എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് അറിയണ കാര്യം തന്നെയാണ് എന്നാലും ചിലവരുണ്ടാക്കുമ്പോ ചിലവർക്ക് സിമ്പിളായിട്ട് തോന്നും അത്രേ ഉള്ളൂ അപ്പോ അല്ലേ അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ 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 ബൈ